മൂന്നാം നിയമം സഭാതർക്കങ്ങൾ ജീവൻ മരണ പോരാട്ടങ്ങളായി മാറുന്ന കാലമാണിത് പിടിച്ചെടുക്കുവാനും വിട്ടുകൊടുക്കാതിരിക്കാനും പ്രാണത്യാഗത്തോളം വിശ്വാസികൾ പോരാടുമ്പോൾ ദൈവപുത്രനായ യേശുക്രിസ്തു എവിടെ നിൽക്കുന്നു ഈ ചോദ്യത്തിന് ഉത്തരമാവുകയാണ് മലയാളം വാരികയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട മൂന്നാം നിയമം രചന മാക്സി വിശ്വാസ് മേന വര നമ്പൂതിരി വായന മൂന്നാം നിയമം മല്ലികയുടെ വായിൽ തുപ്പലുമായി ചേർന്ന മിശ്രിതം കുർബാന വീഞ്ഞിന്റെ നിറം പൂണ്ടു പാൻ മസാലയുടെ ലഹരി സിരകളിലേക്ക് നവോന്മേഷമായി കടന്നു കയറി അതിലടങ്ങിയ സുഗന്ധക്കൂട്ടുകൾ ഉച്ഛ്വാസത്തിലൂടെ പുറത്തു കടന്നപ്പോൾ അവൾ കഴിഞ്ഞ രാത്രിയിലെ ആലസ്യം മറന്നിരുന്നു പരപുരുഷന്റെ ചുണ്ടിൽ നിന്ന് പകർന്ന മദ്യത്തിന്റെ കെട്ട മണം പറിച്ചെടുക്കാൻ പോന്ന വീര്യം റാംകുമാറിൻ്റെ പാൻ മസാലയ്ക്കുണ്ടായിരുന്നു പല്ലുകളിൽ ഒട്ടി അവശിഷ്ടം നാക്കുകൊണ്ട് വടിച്ചെടുത്ത് ഒടുവിലത്തെ നീട്ടിത്തുപ്പ് നിർവഹിച്ചപ്പോഴേക്കും കുംഭസാരക്കൂട്ടിൽ നിന്ന് ഇറങ്ങിയവളെ പോലെയും കുർബാന സ്വീകരിച്ചവളെ പോലെയും മല്ലിക പവിത്രയായി നീളൻ വെള്ളക്കുർത്തയണിഞ്ഞ റാംകുമാർ അവളുടെ ഹൃദയത്തിൽ അൾത്താരയിലെ വിശുദ്ധനായി നിലകൊണ്ടു തെരുവിൽ മല്ലികയുടെ തൊഴിൽ ചെയ്തു വന്ന പെണ്ണുങ്ങൾക്കൊപ്പം പാപം പിടിപ്പാക്കാൻ കരുത്തുള്ള പുരോഹിതനെ പോലെയായിരുന്നു റാംകുമാർ പ്രഭാതത്തിൻ്റെ വിശുദ്ധിയോടെ ഒരിളം കാറ്റ് അവളെ തട്ടി തഴുകി കടന്നുപോയി വിദ്യാധരേട്ടൻ ചിന്നയ്ക്കും പാണ്ടിനും ദോശയും ചമ്മന്തിയും പാഴ്സലെടുക്കുന്നതിനിടെ മല്ലിക ഒരു ചായ അകത്താക്കി ദോശയ്ക്കും ചമ്മന്തിക്കുമൊപ്പം വാലിക്കുള്ള പുഴുങ്ങിയ ഏത്തപ്പഴവും പതിവ് പോലെ വിദ്യാധരേട്ടൻ പൊതിഞ്ഞെടുത്തിരുന്നു ആ ചായക്കടയിൽ മല്ലികയുടെ പതിവുകൾക്ക് വാക്കുകളില്ലായിരുന്നു പേഴ്സിൽ നിന്ന് അവൾ പുറത്തെടുക്കുന്ന നോട്ടുകൾ മാത്രമാണ് എന്തെങ്കിലും തരത്തിൽ പതിവ് തെറ്റിച്ചിരുന്നത് ഇരുപത് അല്ലെങ്കിൽ അൻപത് അതുമല്ലെങ്കിൽ നൂറ് കൃത്യം പതിനേഴ് രൂപ അൻപത് പൈസ കഴിച്ചുള്ള തുക വിദ്യാധരേട്ടൻ മേശപ്പുറത്ത് വയ്ക്കും ആ സമയം അവളുടെ മുഖത്തൊന്ന് നോക്കാൻ പോലും കൂട്ടാക്കാത്ത വിധം തിരക്കുള്ളതായിരിക്കും അയാളുടെ ശരീരഭാഷ ബാക്കി തുകയ്ക്കൊപ്പം വേഷമേൽ ആഞ്ഞു പതിക്കുന്ന വിദ്യാധരേട്ടൻ്റെ കൈത്തലമുണർത്തുന്ന ശബ്ദത്തിൽ പതിവുകാരോടുള്ള സ്നേഹവും കുശലാന്വേഷണവും പ്രതിഫലിച്ചിരുന്നു കുട്ടികൾക്കുള്ള പ്രാതൽപ്പൊതി മാറോടടുക്കി മുന്നോട്ട് നീങ്ങുമ്പോൾ മല്ലികയിൽ മാതൃഹൃദയം മാത്രമേ ബാക്കി നിന്നുള്ളൂ ഇന്ന് ഞായറാഴ്ച അല്ലെന്നുണ്ടോ വിശുദ്ധ ദിവസത്തിൻ്റെ പതിവ് ദൃശ്യങ്ങൾ അന്യമായ റോഡിൽ സസൂക്ഷ്മം ദൃഷ്ടി പായിച്ച് അവൾ സന്ദേഹിച്ചു റോഡിനോട് ചേരുന്ന ലൈനുകളിൽ നിന്ന് തലയിൽ ഉത്തരിയും പുതച്ച് കുർബാന കൊള്ളാൻ കൂട്ടം കൂടി പോകുന്ന കന്യകമാർ ഞായറാഴ്ചയുടെ പ്രഭാതങ്ങളിൽ മലികയ്ക്കൊപ്പം വന്നു ചേരുകയും ഒരു നിശ്ചിത അകലം വിട്ട് അനുധാവനം ചെയ്യുകയും അവളെ നോക്കി പരസ്പരം മർമ്മരം മർമ്മരമുതിർക്കുകയും ചെയ്തിരുന്നു അവർക്കിടയിലൂടെ പ്രണയം ചാലിച്ച ഹോൺ മുഴക്കി പാഞ്ഞു പോകുന്ന ബൈക്കുകളിലെ കുമാരന്മാർ മല്ലികയുടെ ഞായറാഴ്ചകളെ താളാത്മകമാക്കിയിരുന്നു കുമാരികളുടെ കൂട്ടത്തിൽ ചേർന്ന് പള്ളിക്കടുത്തെത്തുമ്പോൾ താനൊരു മണവാട്ടിയാണെന്നോ കന്യകമാരിൽ ഒരുവളാണെന്നോ മല്ലികയ്ക്ക് തോന്നിയിരുന്നു ദേവാലയത്തിൻ്റെ കിഴക്കേ നട കടന്നുള്ള ഇടവഴിക്കരികിലെ പുറമ്പോക്കിലാണ് അവളുടെ ചെറ്റപ്പുര അവിടെ നിന്ന് ദൃശ്യമാകുന്ന പള്ളിയുടെ പ്രൗഢഭംഗി മല്ലികയിൽ ശ്വാസം മുട്ടുളവാക്കുന്ന ഭയപ്പാട് സൃഷ്ടിച്ചു പോന്നു ധനസമൃദ്ധമായ ദേവാലയത്തിന് മുന്നിലെ ക്രൂഷിത രൂപം പോലും ഒരു അഹന്തയുടെ അടയാളമായി അവൾക്ക് മുന്നിൽ കൈകൾ വിരിച്ചു പുറമ്പോക്കിന് അരികിലെ വിശാല മൈതാനത്ത് ഊഴം വിട്ടെത്തുന്ന രോഗശാന്തി മേളക്കാരും അവളെ അസഹ്യപ്പെടുത്തി രോദനം പോലെ അവിടെ നിന്ന് ഉയരുന്ന ശബ്ദകോലാഹലം വെഗിളി പിടിപ്പിക്കുമ്പോൾ അപസ്മാര രോഗിയെപ്പോലെ പുളയുന്ന വാലിയുടെ നിലവിളി ശമിച്ചു കിട്ടാൻ മലിക ദൈവത്തെ ഓർക്കും എന്നിട്ടും അവൾ ഞായറാഴ്ചകളെയും അന്ന് സജീവമാകുന്ന ദേവാലയ പരിസരത്തെയും ഇഷ്ടപ്പെട്ടു ഏഴര മണിയായിട്ടും പതിവുള്ള ദേവാലയ മണി മുഴങ്ങാതിരുന്നത് ഇന്ന് ഞായറാഴ്ച അല്ലെന്നുള്ള മല്ലികയുടെ സന്ദേഹത്തെ സുദൃഢമാക്കി ചിരസറ്റ കറുത്ത പ്രാവ് പോലെ പള്ളിയുടെ ഗോപുരത്തിൽ നിന്നാണ് ആദ്യത്തെ കരിങ്കൽ ചീൾ പറഞ്ഞത് മുറ്റത്തെ കൂറ്റൻ കുരിശിൻ്റെ തല തൊട്ടെന്ന മട്ടിൽ പാഞ്ഞ് പോലീസ് നിരയും കടന്ന് പള്ളിയുടെ പടിക്കെട്ടുകൾക്ക് കീഴെ ജനക്കൂട്ടത്തിനിടയിൽ ചലന തരംഗം സൃഷ്ടിച്ച കല്ല് തറയിൽ പതിക്കും മുമ്പ് രക്തം ചിന്തിയിരുന്നു താഴെ പടിക്കെട്ടുകൾ അവസാനിക്കുന്നിടത്ത് ആരവാരം സൃഷ്ടിച്ച രക്തത്തുള്ളികൾ ഒരാവേശമായി മുകളിലേക്ക് നീങ്ങി കല്ലുകൾ പടക്കങ്ങൾ ദേവാലയ ദേവാലയപ്രാകാരങ്ങളിൽ പതിക്കുന്ന അവയുടെ ഗതിവേഗം അനുസരിച്ച് കനം വെച്ച മുദ്രാവാക്യങ്ങൾ ദേവാലയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് കുരിശികളേന്തിയ ആവേശത്തിൻ്റെ കോലാഹലം പുറത്തേക്കൊഴുകി കുരിശികളുടെ അരികുകൾ പരന്നതും തലയറക്കാൻ പാകത്തിൽ മൂർച്ചയേറിയതുമായിരുന്നു സംഹാരഭാവം പൂണ്ട അഗ്നിനാവുകൾ പോലെ ദേവാലയ പടവുകളിലൂടെ മുകളിലേക്ക് പടർന്നു കയറുന്ന വിശ്വാസികൾ ഇവർക്ക് നേരെ തലയരിഞ്ഞു വീഴ്ത്താനുള്ള നിശ്ചയമായി കുരിശേന്തിയ മറ്റൊരു കൂട്ടം വിശ്വാസികൾ പിടിച്ചെടുക്കുമെന്നും വിട്ടുകൊടുക്കില്ലെന്നുമുള്ള ആക്രോശങ്ങൾക്ക് നടുവിൽ ക്രമസമാധാനത്തിൻ്റെ ന്യായപ്രമാണം കാക്കാൻ പോലീസ് തോക്കുകൾ കാക്കിയണിഞ്ഞ ന്യായപാലകർക്കിടയിൽ പുതിയ നിയമത്തിൻ്റെ ദുർവ്യാഖ്യാനം പോലെ കൂറ്റൻ കൽക്കുരിശ് നീണ്ടു നിന്നു ദേവാലയത്തിൻ്റെ സമൃദ്ധി സ്വന്തമാക്കാൻ വിശ്വാസികൾ ചേരിതിരിഞ്ഞ് ചാവേറുകളായി രക്തം ചിന്തിയപ്പോൾ ലക്ഷ്യംപേഴ്ച്ച് പാഞ്ഞൊരു കല്ലിൽ തട്ടി സർവ്വജനത്തിനും സമാധാനമോതിയ പള്ളിഗോപുരത്തിലെ ക്രൂശിതന്റെ രൂപം താഴെ വീണുടഞ്ഞു പോലീസ് തോക്കിൻ്റെ കാഞ്ചിയിൽ കൈവച്ചു ആദ്യം ആകാശത്തേക്ക് പിന്നെ നേരെ മുന്നിൽ രണ്ടടി ഉയരം ലക്ഷ്യമാക്കിയവർ നിറയൊഴിച്ചു തെരുവിൽ ചോരയൊലിപ്പിച്ചും ആരവുമുയർത്തിയും പാഞ്ഞെടുക്കുന്ന ജനക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയ നിമിഷം മല്ലിക ശരിക്കും പകച്ചുപോയി തിരിഞ്ഞോടാൻ തുണിയും മുമ്പ് ആരുടെയോ ദേഹം തട്ടി അവൾ നിലത്ത് വീണു പൂങ്കാവനത്തിൻ്റെ സ്വച്ഛതയിലേക്ക് തന്നെ നയിച്ചത് ഒരു യുവാവിൻ്റെ കരമാണെന്നും ആ കരങ്ങൾക്ക് വാത്സല്യത്തിൻ്റെ സ്പർശമാണെന്നും തിരിച്ചറിയുമ്പോൾ മായിക ലോകത്തെന്ന പോലെ മിഴി തുറക്കാൻ മല്ലിക പാടുപെട്ടു റോഡിൽ തെറിച്ച് വീണ നിമിഷം മാത്രമാണ് ഓർമ്മയിലുള്ളത് പിന്നെ എങ്ങനെ ഇവിടെ ഈ സുന്ദര ദേശത്ത് ഒരു ചോദ്യത്തിൻ്റെ ഭാവത്തിൽ അവൾ ആ യുവാവിൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ സങ്കടങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന അവൻ്റെ കണ്ണുകളിൽ കരുണ നിറഞ്ഞിരുന്നു ചുണ്ടിൽ സ്നേഹം വഴിയുന്ന പുഞ്ചിരിയും മല്ലികയെ അന്താളിപ്പിച്ച ഒരു കാഴ്ച അവൻ്റെ മടിയിൽ വാലി ഇരുന്ന് ചിരിക്കുന്നു അരികിൽ ചിന്നയും പാണ്ഡിനുമുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ തൊണ്ടയിൽ കുരുങ്ങി മൂകത പ്രാപിച്ചപ്പോൾ അവൻ്റെ മുഖത്തെ ഭാവങ്ങളിൽ അവൾ ഉത്തരം ചികഞ്ഞു നിനക്ക് വിശക്കുന്നുണ്ട് അവൻ പറഞ്ഞു മല്ലിക തലയാട്ടി കടലാസ് പൊതിയഴിച്ച് ദോഷ ചമ്മന്തിയിൽ മുക്കി അവൻ അവളുടെ വായിൽ മൃദുവായി വെച്ചു കൊടുത്തു ജലാർദ്രങ്ങളായ അവളുടെ നയനങ്ങളിൽ ഒരു നിമിഷം കാഴ്ച മങ്ങി അപ്പോൾ അവൻ്റെ സ്വരം വീണ്ടും അവൾ കേട്ടു വാലിക്കും ചിന്നയ്ക്കും പാണ്ഡിനും നല്ല വിശപ്പുണ്ടല്ലോ ഇത്തവണ അന്താളിപ്പ് മല്ലികയിൽ ഒരു ഞെട്ടലായി പരിണമിച്ചു മക്കളുടെ പേരുകൾ അവളുടെ ഒരു സ്വകാര്യമായിരുന്നു വഴിവക്കിലെ ചുവരുകളിൽ പതിച്ച തമിഴ് സിനിമ പോസ്റ്ററുകളിൽ നിന്ന് പലപ്പോഴായി ചുരണ്ടിയെടുത്ത് മക്കൾക്ക് ചാർത്തിയ ആ പേരുകൾ ഈ അപരിചിതനെങ്ങനെ ലജ്ജയും ഭയവും ഇണചേർന്ന അല്ലാതെ ഒരു പുരുഷൻ്റെ മുഖത്തേക്ക് മല്ലിക നോക്കുന്നത് ഇതാദ്യമായാണ് അവൻ്റെ കണ്ണുകളിൽ നിന്ന് നിതാന്തമായ ഒരാശ്വാസത്തിൻ്റെയും സുരക്ഷിതത്വ ബോധത്തിൻ്റെയും വലയം തന്നെ ആവരണം ചെയ്യുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു ആ മുഖത്തേക്ക് വെറുതെ നോക്കിയിരിക്കാനല്ലാതെ എന്തെങ്കിലും ഒന്നുയാടാൻ അവൾക്കായില്ല കുട്ടികളുടെ വായിലേക്ക് അവൻ വെച്ചു കൊടുക്കുന്ന ചമ്മന്തിയിൽ ചാലിച്ച ദോഷ കഷ്ണങ്ങൾക്കായി അവർക്കൊപ്പം നാലാമൂഴക്കാരിയായി വാതുറക്കാനേ അവൾക്കപ്പോൾ കഴിയുമായിരുന്നുള്ളൂ മല്ലികെ അലിവോടെ അവൻ തുടർന്നു ഞാൻ നിന്നെ പണ്ടേ അറിഞ്ഞിരുന്നു നിൻ്റെ മക്കളെയും അച്ഛനാരെന്നറിയാത്ത വാലിക്കു വേണ്ടി മാത്രമാണ് ഈ ഇരുപത്തിരണ്ട് വയസ്സിനിടെ ഒരിക്കൽ മാത്രം നീ പേറ്റെന്നോ പറഞ്ഞത് ചിന്നയും പാണ്ഡ്യനും നിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രതീകങ്ങളാണ് സ്വന്തമല്ലാത്തതിനെ സ്വന്തം പോലെ സ്നേഹിക്കാൻ നിനക്കാവുന്നത് നീ എന്നെ അറിഞ്ഞതിനാലാണ് ആയുസിലാദ്യമായാണ് തന്നിൽ നന്മയുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നത് എങ്കിലും ഈ ചെറുപ്പക്കാരനെ മുൻപ് എവിടെയും കണ്ടിട്ടില്ലെന്ന് അവൾ ഉറപ്പിച്ചു ഓർമ്മയിൽ പരതാൻ കണ്ണുകൾ ഇറുക്കിയടച്ച അവൾക്കുള്ളിൽ സംവത്സരങ്ങളുടെ തിന്മകൾ ശവക്കൂനകൾ പോലെ തെളിഞ്ഞു വന്നു അവയിൽ നിന്നെല്ലാം ഉദ്ധ്യതയാക്കുന്ന ഒരു തലോടൽ അപ്പോൾ അവൾ തൻ്റെ മൂർധാവിൽ അനുഭവിച്ചറിയുന്നുണ്ടായിരുന്നു അവൻ്റെ മടിയിൽ വാലി ഉറക്കം പിടിച്ചിരുന്നു വിശപ്പ് ശമിച്ച ചിന്നയും പാണ്ടിനും പൂമ്പാറ്റകൾക്ക് പിന്നാലെ പാറി നടന്നു അവൻ ഭക്ഷണ മടക്കി മല്ലികയുടെ കയ്യിൽ പിടിപ്പിച്ചു നേരത്തെ റോഡിലെവിടെയോ തെറിച്ചു പോയാൽ അതേ പൊതി തന്നെയാണിതെന്ന ഒരാശ്ചര്യം അവളിൽ നിറഞ്ഞു വിദ്യാധരേട്ടൻ നൽകിയ ദോശയും ചമ്മന്തിയും പുഴുങ്ങിയ പഴവും പൊതിക്കുള്ളിൽ അതേപടിയിരുന്ന് അവളെ ചകതിയാക്കി അവൻ പുഞ്ചിരിച്ചു ഇപ്പോൾ നീയും കുഞ്ഞുങ്ങളും ഭക്ഷിച്ചത് സാക്ഷാൽ എൻ്റെ മാംസമാണ് ആനന്ദാതിരേഖത്തിൻ്റെ അടുത്ത നിമിഷം മല്ലിക പൊട്ടിപ്പോയി വാവിട്ട് നിലവിളിച്ചുകൊണ്ട് അവളവൻ്റെ കരം ഗ്രഹിച്ചു നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ കൂമ്പി നിന്ന ആ കരങ്ങളിലേക്ക് മുഖം പൂഴ്ത്തി അപ്പോൾ യുഗങ്ങൾക്കപ്പുറത്ത് പോലെ അവൻ്റെ ശബ്ദം അവൾക്ക് ശ്രവിക്കാനായി മല്ലികെ നീ എന്നെ അറിയാതിരുന്നത് അവർ കാരണമാണ് എൻ്റെ അനുയായികളെന്ന് പേരെടുത്തവർ കാരണം പണ്ട് യഹോവയായ ദൈവം കൽപ്പലകമേടെ എഴുതി മോശമുഖാന്തരം നൽകിയ ന്യായപ്രമാണ് കൽപ്പന ലംഘിക്കപ്പെട്ടതുപോലെ ഞാൻ എൻ്റെ ജീവ നൽകിയ നിത്യജീവനിലേക്കുള്ള പുതിയ നിയമത്തിൻ്റെ കൽപ്പനയും നൂറ്റാണ്ടുകളിലൂടെ ഇന്നും ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു നീ എന്നെ അറിഞ്ഞതിനാൽ എൻ്റെ ന്യായപ്രമാണം ഇന്ന് ഞാൻ നിൻ്റെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു അവളുടെ മുഖം പൊത്തി നിന്ന അവൻ്റെ കൈത്തലത്തിനുള്ളിൽ അവൾ കണ്ണുകൾ തുറന്നു ഇരു കരങ്ങളിലും രക്തച്ചവി പൂണ്ട ആണിപ്പഴുതുകൾ അവൾക്ക് കാണാനായി അതിൽ നിത്യജീവനിലേക്കുള്ള വാതിലുകൾ തുറന്നു കിടക്കുന്നത് അവൾ ദർശിച്ചു ആത്മസ്നാനത്തിൻ്റെ നിർവൃതിയിൽ മല്ലിക മുരണ്ടു നാഥ എന്നിട്ട് ചൂണ്ടാണി വിരൽ ആണിപ്പഴുതിൽ കടത്തി ആ രക്തം കൊണ്ട് അവൾ തൻ്റെ സിന്ദൂര രേഖയിൽ തിലകം ചാർത്തി മൂന്നാം നിയമം കഥാകൃത്ത് മാക്സി വിശ്വാസ് മേന